ദൈവത്തിൻ്റെ ആളുകളൊക്കെ കൃപകളും ഒരു പ്രാവശ്യം കൂടെ തിരുവചനം തിരുമധുരം എന്ന ഈ ശുശ്രൂഷകളോടെ തൻ്റെ ജനത്തെ നയിക്കാൻ ഒരിക്കൽ നന്മകൾക്കാർ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥനയോടെ നിന്ന് ശുശ്രൂഷ ആരംഭിക്കുക സ്തുതിക്കുന്ന അർത്താവേ സ്തോത്രം ചെയ്യുന്ന നർത്താവേ ഞങ്ങളുടെ ദിവാത്സലമായ ശ്രീശ്വർത അംനാഥ അവിടുന്ന് അർത്ഥാവേ അങ്ങയുടെ മഹാകരണയിലെയും കൃപയിലെയും ഈ നാളുകൾ അത്രയും വഴി നടത്തുകയും കർത്താവേ ഈ വർഷത്തിൻ്റെ ആറാം മാസത്തിലേക്ക് കടന്നു വന്ന കർത്താവെ അവിടുന്ന് ഞങ്ങളെ വഴി നടത്തുന്ന കൃപകൾക്കാരെന്നിയോട് സ്തോത്രം കർത്താവേ അേകമായ ക്ലേശങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുടെ മധ്യത്തിൽ കടന്നു പോകുന്ന അടിയങ്ങളുടെ ജീവിതത്തിൽ കർത്താവേ അങ്ങയുടെ വചനം കർത്താവെ അടികളെ ബലപ്പെടുത്തുവാനാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന നർത്താവേ ഈ വചനം കർത്താവേ അടികളുടെ ജീവിതത്തിൽ കർത്താവ് കാലുകൾക്ക് കർത്താവ് ഒളിച്ചവും പാതയുമായി തീരുക മാത്രമല്ല കർത്താവെ പ്രതിസന്ധികളെ അതിജീവിക്കത്തക്കോണ്ണം അവിടുന്ന് ഈ വചനങ്ങളിടയാക്കുവാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നർത്താവ് ഇന്നത്തെ പ്രവർത്തനം നിൻ്റെ കരങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ കൃപകളുടെ നിറവിൽ നിന്ന് കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടി കണ്ടത്തോടും ശബ്ദത്തോടോ വാക്കുകളോട് വചിസ്തോടും ഉണ്ടാവും എൻ്റെ കൃപകളുടെ നിറവിൽ നിന്ന് തന്നെ നിർത്താവേ തൻ്റെ ജനത്തെ വചനമാഴമായി സ്പർശിക്കത്തക്കണം ഇടയാക്കണമെന്ന് ഏഴ് നാശിക്കുന്നു പിതാവ് കേൾക്കണമേ ദൈവത്തിൻ്റെ പൊന്നാദത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് നമ്മുടെ വ്യക്തിഗത ജീവിതത്തിൽ പലപ്പോഴും അനേക വ്യത്യസ്തമായ പ്രയാസ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതമാണ് നയിക്കുന്നത് തന്മൂലം ഉത്കണ്ഠ വ്യാകുലം ഇങ്ങനെ അനേകമായ കാര്യങ്ങൾ കാരണം ശാരീരികമായ ക്ലേശങ്ങൾ വർദ്ധിക്കുകയും അത് പലപ്പോഴും ജീവിതത്തിനെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന അവസ്ഥകളായി മാറുകയും ചെയ്യുന്നുണ്ട് അതോടൊപ്പം നമ്മുടെ വ്യക്തിഗത ജീവിതത്തിലും കുടുംബജീവിതത്തിലും നമ്മുടെ ഔദ്യോഗിക രംഗത്തും ചിലപ്പോൾ സാമൂഹിക ജീവിതത്തിലും പലവിധ തകർച്ചകൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കുന്ന അവസ്ഥകൾ വരാറുണ്ട് വ്യക്തിഗത ജീവിതത്തിൽ ചിലപ്പോൾ കുടുംബജീവിതത്തിൽ ഭാര്യഭർത്ത ബന്ധത്തിലുള്ള തകർച്ചകൾ കുഞ്ഞുങ്ങളുമായിട്ടുള്ള ബന്ധത്തിലുള്ള തകർച്ചകൾ ആത്മീയ മേഖലകളിലുള്ള തകർച്ചകൾ ഇതൊക്കെ ഒരു വ്യക്തിയെ വലിയ പ്രതിസന്ധിയിലേക്കാണ് മാനസികമായി നയിക്കുന്നത് ഈ മാനസിക പ്രതിസന്ധികൾ വൈകി വർദ്ധിക്കും തോറും അത് അവരുടെ ജീവിതത്തിൽ പലവിധ അകുലങ്ങളും പലവിധ ഉത്കണ്ഠകളും വർദ്ധിപ്പിക്കുകയും ഇനി മുൻപോട്ട് എന്ത് വന്ന് ഭവിക്കുമെന്നും ഇനി മുൻപോട്ട് എപ്രകാരമാണ് കാഴ്ചയോട് വെക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു ചിന്തയിലാണ് ജീവിതം മുൻപോട്ട് നയിക്കുന്നത് അവിടെയൊക്കെ നമ്മുടേതായ വ്യക്തിഗത രീതിയിൽ ഇതിനെ തരണം ചെയ്യുവാനും അതിനുവേണ്ടിയ രീതിയിലുള്ള പ്രതിവിധികൾ പ്രവർത്തിക്കുവാനും നമ്മൾ പരിശ്രമിക്കുമ്പോൾ അതൊന്നുമില്ലാതെ ഓരോ പ്രയാസങ്ങൾ വർധിക്കുകയും പ്രതിസന്ധികൾ വർദ്ധിക്കുകയും ചെയ്യും തോറും ഉത്കണ്ഠകൾ വർധിക്കുകയും അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ശരീരത്തിനെ ബാധിച്ച് വ്യത്യസ്തമായ അസ്വസ്ഥ അനാരോഗ്യത്തിലേക്ക് വഴി നടത്തുന്ന അവസ്ഥകളുണ്ട് ഇന്ന് പല പഠനങ്ങളും പറയുന്നത് ശരീരത്തിൽ കടന്നു വരുന്ന ഏറെക്കുറ അസ്വസ്ഥ അനാരോഗ്യത്തിൻ്റെ കാരണം ഈ ഉത്കണ്ഠയാണ് ദ സ്ട്രെസ് ഇസ് വൺ ഓഫ് ദ മെയിൻ ഫാക്ടേഴ്സ് വിച്ച് മേക്സ് അവർ ബോഡി വീക്ക് വിച്ച് മേക്സ് അവർ ബോഡി ഗോ ത്രൂ ചലഞ്ചിങ് സിറ്റുവേഷൻസ് പെയിൻസ് ആൻഡ് ആഗിനീസ് ബട്ട് വായ് ഈസ് ദി സ്ട്രെസ് ലെവൽ സോ ഹൈ ഇൻ ദിസ് മോഡേൺ വേൾഡ് പഴയകാല ജീവിത സാഹചര്യങ്ങളെ നോക്കുമ്പോൾ പ്രത്യേകിച്ചും ഇത്രമാത്രം ആധുനിക സാഹചര്യങ്ങളും സാമഗ്രികളും ഇല്ലാത്ത കാലയളവിൽ ഓരോ വ്യക്തിയുടെ ജീവിതത്തിൽ നമ്മളൊന്ന് നമ്മുടെയൊക്കെ നമ്മുടെ ചെറുപ്പകാലം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങൾ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊക്കെ നോക്കുമ്പോൾ അനേക കാര്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം ഇന്ന് യന്ത്രമുഖേന്ദ്രമായപ്പോൾ അത് യഥാർത്ഥത്തിൽ മനുഷ്യ മനസ്സിനെ സമാധാനത്തിലേക്കല്ല നയിച്ചിരിക്കുന്നത് കൂടുതൽ സംഘർഷത്തിലേക്കാണ് നയിച്ചിരിക്കുന്നത് നമ്മുടെ വചനത്തിൽ സങ്കീർത്തനത്തിലായാലും പുതിയ നിയമത്തിലായാലും ഒക്കെ വ്യക്തമായി ഉത്കണ്ഠപ്പെടാതെ നമ്മൾ ആരെ വിശ്വസിച്ച് ആരുമായിട്ട് നമ്മുടെ ജീവിതം നിലനിർത്തുവാൻ കഴിയുമെന്ന് വ്യക്തമായി പറയുന്നുണ്ട് സങ്കീർത്തനം മുപ്പത്തിനാലാം അധ്യായം പതിനെട്ടാം വാക്യം ഇപ്രകാരമാണ് പറയുന്നത് ഹൃദയം ഹൃദയം യഹോവ യഹോവ സമീപസ്ഥനാകുന്നു സമീപസ്ഥനാകുന്നു മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇത്ര വ്യക്തമായിട്ടാണ് ആ സങ്കീർത്തനം പറയുന്നത് ആ സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ കടന്നു പോകുന്ന പലവിധ പ്രയാസ പ്രതിസന്ധികൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ഒരു സങ്കീർത്തന്മാനാണ് മുപ്പത്തിനാലാം സങ്കീർത്തനം പക്ഷേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഇപ്രകാരമുള്ള സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ നമ്മൾ വ വചനത്തിലേക്ക് കടന്നു വരാതെ ഇന്നത്തെ ഏറ്റവും ആധുനിക വ്യക്തികളോട് പലപ്പോഴും ചോദിക്കുന്നത് അവർ ഉത്തരം കണ്ടെത്തുവാൻ പരിശ്രമിക്കുന്നത് ഇന്നത്തെ ലോകവ്യാപനമായ ഗൂഗിളിൽ കൂടെയാണ് പക്ഷെ അത് ഒരു വ്യക്തിയെ യഥാർത്ഥത്തിൽ ദൈവത്തിൽ നിന്ന് അകറ്റുക മാത്രമല്ല സ്വന്തം ജീവിതനെ വലിയ പ്രതിസന്ധിയിലേക്കാണ് നയിക്കാൻ പോകുന്നത് പോലും പലപ്പോഴും മനുഷ്യർ മനസ്സിലാക്കാറില്ല ഇന്ന് പല കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ കടന്നു പോകുന്ന ചില അസ്വസ്ഥകൾക്ക് അതിനെ ഉത്തരം കണ്ടെത്തുന്നത് ഗൂഗിളിലാണ് മാനസികമായ സംഘർഷങ്ങൾക്ക് ഉത്തരം കെട്ടുന്നത് ഗൂഗിളിലാണ് ഇങ്ങനെ നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇന്ന് അനേകരുടെ ജീവിതത്തിലെ ദൈവം എന്ന് പറയുന്നത് ഗൂഗിളായി മാറിയിരിക്കുന്നു പക്ഷെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിൽ മുൻപോട്ട് കടന്നു പോകത്തക്കോണ്ണം ദൈവം നമുക്കൊരു കാര്യം നൽകിയിട്ടുണ്ട് ദൈവവചനം ഈ ജീവനം ജീവിപ്പിക്കുമോ എന്ന ദൈവവചനത്തെ നമ്മൾ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ സംഘർഷങ്ങൾക്കും നമ്മുടെ ജീവിതത്തിലെ ഗോൽഖണ്ഠകൾക്കും ഒരു സ്വാതന്ത്ര്യവും സമാധാനവും ലഭ്യമാകുമെന്ന് വ്യക്തമായ വചനത്തിൽ പറയുന്നുണ്ട് ഇവിടെ പറയുന്നത് എന്താണ് ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാകുന്നു മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇത്ര വ്യക്തമായിട്ടാണ് പറയുന്നത് ഹൃദയം നുറുങ്ങിയവർക്ക് സമാധാനം മനസ്സ് തകർന്നവർക്ക് സമാധാനം നൽകുന്ന യഹോവയാണ് എൻ്റെ ദൈവം അതിൻ്റെ മുമ്പോട്ട് അതിന്റെ മുമ്പോട്ട് വായിക്കുമ്പോൾ അതായത് അതിന്റെ മുമ്പിലെ പതിനേഴാം വാക്യം വായിക്കുമ്പോൾ ഇത് ആർക്കാണ് ലഭ്യമാകുന്നതെന്നും പറയുന്നുണ്ട് ീതിമാന്മാർ നിലവിളിച്ചു നീതിമാന്മാർമാർ നിലവിളിച്ചു യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ഇവിടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വാക്കാണ് നീതിമാന്മാർ നിങ്ങളുടെയും ജീവിതത്തിൽ ആ നീതി ഉണ്ടോ ഉണ്ടോന്നൊന്ന് ചിന്തിക്കണം ഇന്ന് അനേകർ നമ്മൾ കേൾക്കാറുണ്ട് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു നിലവിളിക്കുന്നു പക്ഷെ എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല എന്തുകൊണ്ട് നീതിയില്ലാത്ത കൈകൾ ദൈവസന്നതിയിൽ മലർത്തുമ്പോൾ അത് ദൈവസന്നതിൽ നമ്മുടെ പ്രാർത്ഥനകൾ എത്തുവാൻ കഴിയുകയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം ഇവിടെ പറയുന്നത് നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു ഒരു കഷ്ടത്തിൽ നിന്നല്ല ഇപ്രകാരമുള്ള പ്രതി എല്ലാ കഷ്ടത്തിൽ നിന്നും അവരെ വിടുവിച്ചു നിലവിളി കേട്ടെന്നാണ് പറയുന്നത് അപ്പോ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഇന്ന് ഉത്തരം ലഭ്യമാകുന്നില്ലെങ്കിൽ നമ്മുടെ നിലവിളിക്ക് ഉത്തരം ലഭ്യമാകുന്നില്ലെങ്കിൽ നമ്മുടെ വക്കൽ ദൈവത്തിൻ്റെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നീതി ജീവിതമാണോ ഞാനും നിങ്ങളും നയിക്കുന്നതെന്നൊന്ന് ചിന്തിക്കണം സങ്കീർത്തനം അമ്പത്തഞ്ചാമത് അമ്പത്തഞ്ചിന്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത് നിന്റെ നിന്റെ ഭാരം ഭാരം വെച്ചുകൊള്ളുക വെച്ചുകൊള്ളുക അവൻ നിന്നെ നിന്നെ പുലർത്തും പുലർത്തും അവൻ നീതിമാൻ കുലുങ്ങി ഒരു നാളും സമ്മതിക്കുകയില്ല അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല ഇവിടെയും പറയുന്നത് എന്താണ് നീതിമാൻ കുലുങ്ങി പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കയില്ല അപ്പോൾ ദൈവ സന്നദ്ധ നമുക്ക് ഉത്തരം ലഭ്യമാകണമെങ്കിൽ ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നീതിയുടെ ആവശ്യമുണ്ട് ആ നീതി ഉണ്ടെങ്കിൽ ദൈവിക സമാധാനം മാത്രമല്ല നമ്മുടെ നിലവിളിക്കും മുൻപിൽ നമ്മുടെ കഷ്ടതയിൽ വിടുവിക്കുന്ന ദൈവം കൂടെ ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നിൻ്റെ ഭാരമേ ഹോമേഡിൽ വെച്ചുകൊള്ളുക അവൻ നിന്നെ പുലർത്തും നീതിമാൻ കൊലുങ്ങി അവിടെയും അവൻ നിന്നെ പുലർത്തും മുമ്പ് അവൻ നമ്മളെ വിടുവിക്കും എൻ്റെ കഷ്ടതയിൽ നിന്നും എൻ്റെ പ്രതിസന്ധിയിൽ നിന്നും വിടുവിക്കുന്ന യഹോവയാണ് നമ്മുടെ ദൈവമെന്ന നമുക്കൊരു വിശ്വാസത്തിൻ്റെ പൂർണ്ണത വേണം അതുമാത്രമല്ല നമ്മുടെ ജീവിതത്തിലൊരു നീതിയാണ് അവസ്ഥ വേണം നീതി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രവർത്തികളായാലും വാക്കുകളായാലും വചസ്സുകളായാലും ചിന്തകളായാലും നിരൂപണങ്ങളായാലും എവിടെയും ഒരു നീതി വേണം ഇന്ന് പലപ്പോഴും ഇന്നത്തെ ആധുനിക സാമൂഹ്യ ജീവിതത്തിൽ ഇത് നമ്മൾ കാണാ കാണുവാൻ കഴിയാറില്ല കുടുംബ ജീവിതത്തിൽ ഒരു ഭവനത്തിൽ പോലും പലപ്പോഴും നീതിയില്ലാത്ത അവസ്ഥയാണ് അപ്പനമ്മമാർ തമ്മിൽ മാതാപിതാക്കൾ തമ്മിൽ ആ മക്കൾ തമ്മിൽ അവിടെയൊക്കെ പൂർണമായി നീതി പുലർത്തുന്ന ഒരു പുലർത്തുന്നൊരു എന്നൊന്ന് ചിന്തിക്കണം പലപ്പോഴും പല പല കാര്യത്തിലും ഞാൻ ഒരു കാര്യമാണ് ഒരു ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പിലാണ് ഇന്നത്തെ ആധുനിക സമൂഹം ജീവിക്കുന്നത് അതല്ല ദൈവത്തിന് ആഗ്രഹം ദൈവം സ്ഥാപിച്ചിരിക്കുന്ന കുടുംബജീവിതം എന്ന് പറയുമ്പോൾ ദൈവിക സമാധാനം നിറഞ്ഞു നിൽക്കുന്ന കുടുംബജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് മുപ്പത്തിനാലാം സങ്കീർത്തനം അതിന്റെ നാലാം വാക്യം വായിക്കുമ്പോൾ ഞാൻ അപേക്ഷിച്ചു ഞാൻ യഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമറളി അവൻ എനിക്ക് ഉത്തരമറളി എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു എന്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു ഉത്കണ്ഠ സൃഷ്ടിക്കുന്ന മറ്റൊരു കാര്യമാണ് ഭയം ഭയമാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങളെപ്പറ്റി ഭയപ്പെട്ടുള്ളൊരു ജീവിതമാകുമ്പോൾ ഉത്കണ്ഠ വളരുകയാണ് ആ ഭയമാണ് അനേകരുടെ ജീവിതത്തിൽ ഉത്കണ്ഠ സൃഷ്ടിക്കുന്നത് പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു അവൻ എനിക്ക് ഉത്തരമള്ളി അവൻ എൻ്റെ സകല സ എൻ്റെ സകല ഭയം ഇന്ന ഭയം നല്ല എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടവിച്ചു നമ്മൾ വചനത്തിൽ എപ്പോഴും മനസ്സിലാക്കുന്ന ഒരു കാര്യം അവിടെ ഒരു ഒരു വേർവിരുത്തിയില്ല അതായത് ഒരു കാര്യം എല്ലാം പൂർണതയിൽ മാത്രമാണ് എല്ലാം പറയുന്നത് സകല കഷ്ടത്തിൽ നിന്ന് വിടുവിച്ചു സകല വ്യാകുലങ്ങളിൽ നിന്നും കയറ്റുന്നു സകല ഭയപ്പാടിൽ നിന്ന് വിടിവിക്കുന്നു നമ്മുടെ കഷ്ടത്തിൽ നിന്ന് വിടിവിക്കുവാൻ നമ്മുടെ വേദനകളിൽ നിന്ന് പിടിപ്പിക്കുവാൻ നമ്മുടെ ഭയപ്പാടിൽ നിന്ന് പിടിവിക്കുവാൻ കഴിയുന്നതൊറ്റ ഒരാത്മാ അതാത് യഹോവിയായ ദൈവത്തിന് മാത്രമേ കഴിയൂ പക്ഷെ ആ യഹോവിയായ ദൈവത്തിൻ്റെ പ്രവർത്തനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിനനുഭവമാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലൊരു നീതിയുടെ അവസ്ഥ വേണം ഒരു എളിമയുടെ അവസ്ഥ വേണം മുൻപോട്ട് വായിക്കട്ടെ എബ്രായ ലേഖനം പതിമൂന്നിൻ്റെ അഞ്ചിൽ ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ജീവിതം ദ്രവ്യാഗ്രഹം ഇല്ലാത്തതാകട്ടെ ദ്രവ്യാഗ്രഹമില്ലാത്തതാകട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയും ഉപേക്ഷിക്കുകയും അവൻ അറിയിക്കുന്നു അപ്പോൾ പല കാര്യത്തിൽ ഒന്ന് നോക്കിയാണെങ്കിൽ ലോകമോഹങ്ങളാണ് ഒരു വ്യക്തിയെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും ലോകമോഹങ്ങൾ പ്രാപ്തമാക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ മൂലമാണ് അവൻ്റെ ജീവിതത്തിലെ ഏറെക്കുറെ വ്യാകുലങ്ങളും അവൻ അനുഭവമാക്കുന്നത് അപ്പോൾ ഇവിടെ പറയുന്നത് എന്ത് നിങ്ങളുടെ ജീവിതം ദിവ്യാഗ്രഹമില്ലാതെ ആകട്ടെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവി ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും കഴിയണം നമ്മൾ ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ ഏത് മേഖലയിലുമായി കൊള്ളട്ടെ ദൈവം തന്നിരിക്കുന്ന നന്മകൾ അത് ദൈവം നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നിരിക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യം ആവശ്യമനുസരിച്ചായിരിക്കും ദൈവം എന്നെ ഇന്ന് ഈ പകൽക്കാലം നടത്തുന്നത് നമ്മുടെ ജീവിതത്തിലെ ഓരോ നാളിലും ദൈവം നമ്മുടെ ആവശ്യം ആവശ്യമനുസരിച്ച് നടത്തുമെന്നുള്ളൊരു വിശ്വാസം വേണം അപ്രകാരം വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന്റെ നന്മകളിൽ ജീവിക്കുവാൻ ഉത്കണ്ഠകളില്ലാതെ ജീവിക്കുവാൻ കഴിയുന്നേ ഒന്നോ പത്രോ സഞ്ജിന്റെ ഏഴിലി പ്രകാരമാണ് പറയുന്നത് അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക അവൻ്റെ മേൽ ആരാ നമുക്ക് വേണ്ടി കരുതുന്നത് നമുക്ക് വേണ്ടി കരുതുന്നത് കർത്താവ് ഉള്ളതുകൊണ്ട് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ എല്ലാ ചിന്താകുലവും കർത്താവിൻ്റെ സലയിൽ കൊള്ളാനാണ് പറയുന്നത് പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ആ ചിന്താകുലം നമ്മുടെ ജീവിതത്തിൽ ചിന്തിച്ച് 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 ഒരു വലിയ ശാരീരിക ക്ലേശങ്ങളും ഹാർട്ട് അറ്റാക്കിൻ്റെ അവസ്ഥ വരെ വരുമ്പോഴാണ് ദൈമയെ ഇതിൽ വിടുവിക്കണം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആവശ്യമില്ല ദൈവത്തിന് ഒരു നിമിഷം മതി പക്ഷേ ആ ദൈവത്തോട് അപ്രകാരം ആത്മാർത്ഥമായി ഒന്ന് നിലവിളിക്കണം പത്തായിട്ട സുവിശേഷം ആറിൻ്റെ ഇരുപത്തഞ്ചിൽ ഇപ്രകാരമാണ് പറയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് എന്ത് പക്ഷിക്കും എന്ത് കുടിക്കുമെന്ന് എന്തു പക്ഷിക്കും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവന് വേണ്ടിയും നിങ്ങളുടെ ജീവന് വേണ്ടിയും എന്ത് ധരിക്കുമെന്ന് എന്ത് ധരിക്കുമെന്ന് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയും ഉത്കണ്ഠപ്പെടരുത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയും ഉത്കണ്ഠപ്പെടരുത് ആഹാരത്തെക്കാൾ ജീവനും ആഹാരത്തെക്കാൾ ജീവനും വസ്ത്രത്തെക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ വസ്ത്രത്തേക്കാൾ ശരീരവും ശ്രേഷ്ഠമല്ലയോ ശരിയാ ഇതൊക്കെ ഉത്കണ്ഠ പക്ഷേ ഇന്നത്തെ സമൂഹ ജീവിതത്തിൽ നമുക്ക് ജീവിക്കാൻ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ട് ഇതൊന്നും വേണ്ട എന്നല്ല പറയുന്നത് പക്ഷെ ഇതിനെ ചൊല്ലി ഉള്ളൊരു വ്യാകുലത്തിൻ്റെ ആവശ്യമില്ല ഒരു ആ ഉത്കണ്ഠയുടെ ആവശ്യമില്ല ഓരോ നാളും വേണ്ടിയത് നടത്തുന്ന ദൈവമാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം അതുകൊണ്ടല്ലോ ഒരു പാട്ടുകാരൻ നാളെ കൊണ്ട് എൻ മനസ്സിൽ ലെവലേഷം ഭാരമില്ലെന്ന് നമ്മളോ എത്രയോ പട്ടം ഇത് പാടിയിട്ടുണ്ട് പക്ഷെ ആ പാടുന്ന സമയത്തും നാളെ പ്രഭാതത്തിൽ എന്ത് ചെയ്യണം നാളെ മധ്യാഹനത്തിൽ എന്ത് ചെയ്യണം നാളെ ഔദ്യോഗിക രംഗത്ത് എന്ത് ചെയ്യണം നമ്മൾ പാടുന്നത് എന്താണ് നാളെ പറ്റിയ മനസ്സിൽ ലെവലേഷ്യവും ഭാരമില്ല ഓരോ നാളും ദൈവം നടത്തിയിടുന്നു പൊറ്റിയിടുന്നു വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ ആ വിശ്വാസം ജീവിതത്തിലുണ്ടെങ്കിൽ ഉത്കണ്ഠപ്പെടാതെ ജീവിക്കുവാൻ നമുക്ക് കഴിയും മത്തയുടെ സുശേഷം ആറിൻ്റെ മുപ്പത്തിനാല് ഇപ്രകാരമാണ് പറയുന്നത് അതുകൊണ്ട് അതുകൊണ്ട് നാളെയെ കുറിച്ച് ഉത്കണ്ഠപ്പെടരുത് അതുകൊണ്ട് നാളെ കുറിച്ച് ഉത്കണ്ഠപ്പെടരുത് നാളത്തെ ദിവസം നാളത്തെ ദിവസം അതിനായി ഉത്കണ്ഠപ്പെടുമല്ലോ അതിനായി ഉത്കണ്ഠപ്പെടുമല്ലോ അതത് ദിവസത്തിന് അതത് ദിവസത്തിന് അന്നന്നത്തെ ദോഷം മതി അന്നന്നത്തെ ദോഷം മതി അതായത് അതാത് ദിവസത്തിന്റെ പ്രതിസന്ധി നമ്മൾ വഹിച്ചാൽ മതി നാളെ പറ്റിയുള്ള പ്രതിസന്ധികളെ പറ്റി ഒരു വിചാരവും വേണ്ട ഒരു ഉത്കണ്ഠയും വേണ്ട എന്നാണ് വ്യക്തമായ കർത്താവ് പറയുന്നത് പക്ഷേ ഇന്ന് ഈ നിമിഷത്തിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി എത്രയോ ഈ കേൾക്കുന്ന സമയത്ത് പറ്റില്ല പോലും നാളെ പറ്റും മറ്റ് കാര്യങ്ങളെ പറ്റിയുള്ള ഉത്കണ്ഠയല്ലേ പ്രത്യേകിച്ചും ഇനി അടുത്ത അടുത്ത ആഴ്ച നമ്മൾ കുഞ്ഞുങ്ങളുടെ സ്കൂളൊക്കെ തുടക്ക തുടങ്ങാനാരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ള വ്യാകുലത്തിൽ പത്തും പന്ത്രണ്ടിലും പരീക്ഷ എഴുതിയ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ്റെ വ്യാകുലം ജീവിതത്തിൽ വ്യാകുലം 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 മാത്രം പക്ഷേ ഇവിടെ പറയുന്നത് എന്താണ് അതുകൊണ്ട് നാളെക്കുറിച്ച് ഉത്കണ്ഠപ്പെടരുതെന്ന് ശരിയാ ജീവിതത്തിൽ പല പ്രതിസന്ധികൾ വരും പ്രയാസങ്ങൾ വരും അവിടെ ഉത്കണ്ഠപ്പെടരുതെന്ന് പറയുമ്പോൾ ആ ഉത്കണ്ഠ എന്നെയും നിങ്ങളെയും തളർത്തുന്ന അവസ്ഥയാക്കാൻ ആക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ആ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ പ്രതിസന്ധിയിലാക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് കാരണം ഈ ഭൂമുഖത്ത് ജീവിച്ച കർത്താവാണ് നമ്മളോട് ഇത് പറയുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ ഓരോ വ്യത്യസ്തമായ സാഹചര്യങ്ങളും പ്രതിസന്ധികളും ഒക്കെ അറിയാവുന്ന കർത്താവാണ് ഉത്കണ്ഠപ്പെടരുതെന്ന് പറയുമ്പോൾ ഉത്കണ്ഠയിൽ നമ്മുടെ ജീവിതം തകർന്നു പോകാനിടയാക്കരുത് ആ ഉത്കണ്ഠ അതിജീവിക്കത്തക്കോണം ദൈവവചനത്തിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിക്കാൻ നമ്മൾ പഠിക്കുമ്പോൾ എത്ര വലിയ എരിഹവും അതിൽ മുൻപ് വന്നാലും അതിനെ ചാടിക്കടക്കുവാൻ കഴിയുമെന്നുള്ള ധൈര്യം ദൈവം നമുക്ക് നൽകും കാരണം ദൈവത്തിന്റെ കൃപ അതാണ് സങ്കീർത്തനം മുപ്പത്തിനാലിന്റെ എട്ടിൽ ഇപ്രകാരമാണ് പറയുന്നത് അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അപ്പോൾ യഹോവ നല്ലവൻ എന്ന് രുചിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ ഉത്കണ്ഠ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുകയില്ല അവിടെ എന്തോ ഉണ്ടാകുന്ന അവനെ ശരണം പ്രാപിക്കുന്നവൻ പുരുഷൻ ഭാഗ്യവാൻ കാരണം അവൻ്റെ ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കത്തോണമുള്ള കൃപ നമുക്ക് അനുഭവമാക്കുവാൻ കഴിയും അതാണ് പത്തിൽ ദൈവം ഞാൻ ദൈവം എന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും ഞാൻ ഭൂമിയിൽ ഉന്നതനാകും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ മറ്റുള്ളവരായി സൃഷ്ടിച്ച പ്രയാസങ്ങൾ കാണും മറ്റുള്ളവർ നമ്മളെ തകർക്കത്തക്കണം ശക്തനെന്ന് നമ്മൾ കരുതുന്നുണ്ടായിരിക്കും പക്ഷെ ഇവിടെ പറയുന്നത് എന്താണ് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ അതായത് നമ്മുടെ വാക്കിനാലോ നമ്മുടെ പ്രവർത്തികളാലോ നമ്മുടെ ഒരു കാര്യത്താൽ ദൈവത്തെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകുവാനിടയാകാതെ അവിടെ നമ്മൾ മിണ്ടാതിരുന്ന് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ വിടുവിക്കുക മാത്രമല്ല ജനമധ്യത്തിൽ ഉയർത്തുവാൻ ഇടയാകും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലുള്ള അതിന് വേണ്ടിയ കാര്യങ്ങൾ ഒരുക്കി അതെങ്ങനെങ്കിലും ശരിയാക്കാൻ പരിശ്രമിക്കുമ്പോൾ പരാജയപ്പെടുന്ന അവസ്ഥകൾ കടന്നു വരുമ്പോൾ അത് കൂടുതൽ ഉത്കണ്ഠയാണ് സൃഷ്ടിക്കുന്നത് കൂടുതൽ തകർച്ചയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് അതിന് പകരം ദൈവസന്നിൽ സമർപ്പിച്ച് ദൈവം ഇതാണെൻ്റെ അവസ്ഥ ഞാൻ കടന്നു വന്ന സാഹചര്യം ഇതാണ് ദൈവമേ അങ്ങ് അവിടുന്ന് കേൾക്കണമേ അങ്ങ് അവിടുന്ന് കാ കാണമേ അങ് അവിടുന്ന് പ്രവർത്തിക്കണമേ എൻ്റെ വ്യക്തിഗത ജീവിതത്തിൽ അപ്രകാരം പ്രതിസന്ധികളുടെ മധ്യത്തിൽ പലപ്പോഴും ഞാൻ ഇപ്രകാരം പ്രാർത്ഥിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട് അതെൻ്റെ ജീവിത സാക്ഷ്യമാണ് നമ്മുടെ ജീവിത സാക്ഷ്യമായി മാറണം നമ്മുടെ ദൈവം വാക്കുകൾ കൊണ്ടല്ല പ്രവർത്തികൾ കൊണ്ടല്ല സാക്ഷ്യം കൊണ്ടുള്ള ജീവിതമായി മാറുമ്പോഴാണ് നമുക്ക് ദൈവത്തിലേക്ക് ആദായപ്പെടുത്താൻ കഴിയുന്നത് പ്രവാചകൻ പറയുന്നത് നീ നീ ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള കൊണ്ട് എന്റെ നീതിയുള്ള കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഞാൻ നിന്നെ താങ്ങും അത്ര വ്യക്തമായിട്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എന്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഇവിടെ അക്ഷയപ്രവാചൻ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിലൊന്നും നമ്മൾ ചിന്തിക്കണം ഭയപ്പെടേണ്ട നമ്മോട് കൂടെയുള്ളൊരു ദൈവമുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട അതെൻ്റെ ദൈവമെന്നാണ് പറയുന്നത് പക്ഷെ പലപ്പോഴും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ ഏറ്റവും ആദ്യം കടന്നു വരുന്നത് ഭയപ്പാടാണ് ഒരു ഭ്രമമാണ് ഇതെങ്ങനെ അതിജീവിക്കും പക്ഷേ ആ പ്രവാചകൻ പറ ഇസ്രായേൽ മക്കളോട് പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭവമാകുകയാണെങ്കിൽ ഇവിടെ പറയുന്നത് ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലങ്ക കൊണ്ട് ഞാൻ നിന്നെ താങ്ങും കൊണ്ട് നമ്മളെ താങ്ങുന്ന ദൈവമുണ്ട് കീർത്തനം നാപ്പത്തി ആറിന്റെ ഒന്നിൽ ഇപ്രകാരമാണ് പറയുന്നത് ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയായി കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണിയായിരിക്കുന്നു ഇന്ന് പലപ്പോഴും മനസ്സിലാക്കാൻ കഴിയാത്തൊരു ചിന്തയാണ് കഷ്ടങ്ങൾ എങ്ങനെ എൻ്റെ ഏറ്റവും അടുത്ത തുണയാകുന്നത് അപ്പോഴെന്തിനാണ് എൻ്റെ എൻ്റെ ദൈവം എന്നെ കഷ്ടത്തിൽ നിന്ന് കടത്തിവിടുന്നത് ഇന്ന് പലപ്പോഴും യുവതലമുറകളുടെ മധ്യത്തിൽ ഇവരോട് ദൈവവചനം സംസാരിക്കും ദൈവത്തെ പറ്റി പറയുമ്പോൾ ചോദിക്കുന്നത് ദൈവം സ്നേഹമാണ് കാരണവാന പറയുമ്പോൾ എന്തിനാണ് ജീവിതത്തിൽ ഇത്രമാത്രം കഷ്ടങ്ങളും വേദനകളിലും മധ്യത്തിൽ നമ്മളെ കടത്തിവിടുന്നത് എന്തിനായിരുന്നു ഈ മഹാമാരി അനേകരുടെ ജീവിതത്തിൽ കടത്തിക്കൊ കടത്തിവിട്ടത് എത്രയോ എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരായിരിക്കുന്നു എത്രയോ മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ടു എന്തൊക്കെ നഷ്ടങ്ങളാണ് ലോകത്തിലുണ്ടായത് എവിടെയാണ് ദൈവത്തിൻ്റെ കരുണയെന്ന് ചോദിക്കുന്നു എവിടെയാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് ചോദിക്കുന്നു യുവതലമുറയോളെ എനിക്ക് ഒന്ന് മാത്രമേ പറയാനുള്ളൂ ദൈവം കരുണാവനാണ് പക്ഷേ എൻ്റെയും നിങ്ങളുടെയും ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലാണോ എന്നൊന്ന് നമ്മൾ ചിന്തിക്കണം അപ്രകാരമാണെങ്കിലാണ് ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും നമുക്ക് അനുഭവമാക്കുവാൻ കഴിയുന്നത് നീതിയുള്ള ജീവിതമാണോ ആ എളിമയുള്ള ജീവിതമാണോ അതോ സമ്പത്തിൻ്റെ പുറകെയുള്ള ഓട്ടത്തോടോട്ടമാണോ അപ്രകാരമാണെങ്കിൽ ആ ദൈവത്തിന്റെ കരുണയ്ക്കും കൃപയ്ക്കും നമ്മൾ യോഗ്യരായി തീരത്തില്ല കാരണം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവനാമ മഹത്വത്തിനായി എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്ന ഈ ഭൂമുഖത്ത് ദൈവത്തെ മഹത്വീകരിക്കുന്ന ഒരു ജീവിതമായി മാറണമെന്നാണ് പ്രവാചകൻ ഈ ഇരുപത്തി ആറിന്റെ മൂന്നിന്റെ ഇപ്രകാരമാണ് പറയുന്നത് ിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവനെ നിന്നിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവനെ നീ സമ്പൂർണ്ണ സമാധാനത്തിൽ സംരക്ഷിക്കുന്നു നീ സമ്പൂർണ്ണ സമാധാനത്തിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവൻ നിന്നെ വിശ്വസിക്കുന്നു എന്തെന്നാൽ അവൻ നിന്നെ വിശ്വസിക്കുന്നു ഇത് തന്നെയല്ലേ പറഞ്ഞത് അതായത് ദൈവത്തിൽ സമ്പൂർണമായി ഒരു ജീവിതമുള്ളവന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ മതത്തിൽ കരം പിടിച്ച് നടത്തുന്ന കർത്താവിനെ രുചിച്ചറിയുവാൻ കഴിയും അവിടെ നമ്മളെ വിടുപ്പിക്കുന്ന ദൈവം ഉണ്ടെന്ന് നമുക്ക് പറയുവാൻ കഴിയും ആറും ഏഴും വാക്യത്തിൽ എത്ര വ്യക്തമായിട്ടാണ് പൗലോസ് ലിഹ ഇതിനെ പറ്റി പറയുന്നത് ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠപ്പെടരുത് ഒന്നിനെ കുറിച്ചും ഉത്കണ്ഠപ്പെടരുത് എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും എല്ലാത്തിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്ത്രോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത് ദൈവത്തോട് അറിയിക്കുകയാണ് വേണ്ടത് എന്നാൽ സകല സകല ബുദ്ധിയെയും ബുദ്ധിയെയും എന്നാൽ കവിയുന്ന ദൈവസമാധാനം കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും നിങ്ങളുടെ ഹൃദയങ്ങളെയും മനസ്സുകളെയും ക്രിസ്തുവേശുവിൽ സംരക്ഷിക്കും ക്രിസ്തുവേശുവിൽ സംരക്ഷിക്കും ഇതേ കാര്യം യോനന്റെ സുവിശേഷത്തിൽ രണ്ടു പ്രാവശ്യം കർത്താവ് പറയുന്ന കാര്യങ്ങളുണ്ട് സുവിശേഷം സൂക്ഷിയേഴിൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു ലോകം തരുന്നത് പോലെയല്ല ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഞാൻ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത് ഭ്രമിക്കുകയും അരുത് യോനന്റെ സുവിശേഷം പതിനാറിന്റെ മുപ്പത്തിമൂന്നിൽ ഇപ്രകാരമാണ് പറയുന്നത് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഈ കാര്യങ്ങൾ നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതയുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ എങ്കിലും ധൈര്യപ്പെടുവിൻ ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു ത്രവ്യക്തമായിട്ടാണ് കർത്താവ് രണ്ടടുത്ത് രണ്ട് കാര്യം പറയുന്നത് ഓരോ പറയുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്കരുത് ഭ്രമിക്കുക ഇവിടെ രണ്ടാമത് പറയുന്നത് നിങ്ങൾക്ക് കഷ്ടതയുണ്ട് പക്ഷേ നിങ്ങൾ അതിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല ആ കഷ്ടതയെ ജയിച്ചവനാണ് ഞാൻ അതുതന്നെയല്ലേ അപ്പോസ്സനെ പൗലോസ് ഫിലിപ്പ്യാലേഖനത്തിൽ പറയുന്നത് ഒന്നിനെക്കുറിച്ചും ഉത്കണ്ഠപ്പെടാതെ സ്തോത്രത്തോടും സ്തുതികളോടും ദേവസ്തനയിൽ കടന്നു വരുവാൻ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ഈ വർഷത്തിൻ്റെ മധ്യാനത്തിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ പ്രാരംഭ നാൾ മുതൽ ഈ ദിവസം വരെ നമ്മൾ ഒരു നിമിഷം ചിന്തിക്കുകയാണെങ്കിൽ എത്രയോ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളൊന്ന് ദൈവം നമ്മളെ കടത്തി വിട്ടിട്ടുണ്ട് അസ്വസ്ഥതകൾ അനാരോഗ്യത്തിൽ വേദനകൾ അതിനൊക്കെ മദ്യത്തിൽ വിടുവിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് അനേകരുടെ മനസ്സിൽ ഉത്കണ്ഠയുടെ മധ്യത്തിലാണിരിക്കുന്നത് ആ ജീവിതത്തിൽ ഉത്കണ്ഠയൊന്ന് മാറ്റി ദൈവവചനത്തെ ഒന്ന് ആശ്രയിക്കുകയാണെങ്കിൽ ആ ദൈവവചനം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊരു മാറ്റത്തിൻ്റെ കാറ്റ് വീശുവാൻ കടന്നു വരും പക്ഷേ ദൈവമായിട്ടൊരു ബന്ധത്തിലേക്ക് ഞാനൊന്നിങ്ങനെ കടന്നു വരണം പൂർണ്ണമായ ദൈവത്തിലേക്ക് നമ്മളെ ഒന്ന് സമർപ്പിക്കണം ആ ദൈവത്തിൻ്റെ മഹത്വവും മനോഹരത്വം സാന്ത്വനവും സമാധാനവും കാണുവാൻ നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമ്മുടെ തലകട കണക്കാം സ്തുതിക്കുന്നർത്താവെ സ്തോത്രം ചെയ്യുന്ന നർത്താവെ ഞങ്ങളുടെ ദിവാത്സലമായ ശൈൻസർ ദം നാഥ ഞങ്ങളുടെ മഹാകണ്ണയിലും കൃപയിലും ട്രൂരാഷ്ട്രം കൊണ്ട് തൻ്റെ ജനത്തെ നയിക്കുവാൻ തന്ന അവകാശത്തിനായി നന്ദിയോട് സ്തോത്രം